വ്യൂവേഴ്സ്, അങ്ങനെ വീണ്ടും നമ്മുടെ ചാനല് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ഒരുപാട് പരിശ്രമത്തിന് ശേഷം, പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിഷാദ് ഒരുപാട് മെയില് കാര്യങ്ങളെല്ലാം ചെയ്ത് അതിന്റെ പിന്നാലെ അത്രയും എഫേർട്ട് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചാനൽ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതിനൊരുപാട് സന്തോഷം. ഈ ചാനല് നമുക്ക് നഷ്ടപ്പെട്ട സമയത്ത് നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരോടും നന്ദിയും അതേപോലെ അതിന്റെ സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്നു. അപ്പോ ഈ ഒരു ചാനല് നമ്മൾ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ പുതിയൊരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഇതുവരെ നമ്മൾ വളർത്തിയത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനകളൊക്കെ വേണം. ചാനല് ഞങ്ങൾ അതിന്റെ സെക്യൂരിറ്റി റീസൺസ് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു കൂടെ അറിയിക്കണം. അതിന്റെ കൂടെ നമ്മൾ നിലവിലുള്ള സെക്കൻഡ് തുടങ്ങിയിരിക്കുന്ന ചാനൽ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള എക്സാമിനേഷൻ ടിപ്സുകൾ, അതേപോലെ സ്റ്റഡി ടിപ്സുകൾ, മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ആ ചാനൽ ആരും അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ടതില്ല എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെ നമുക്ക് ഒരു നേഴ്സാവാം, ഒരു മാലാഖയാവാം, ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് ഒരുപാട് പെൺകുട്ടികളാണ് ഇതിലേക്ക് കൂടുതൽ പഠിക്കാൻ പോകുന്നത്. റീസെന്റ് ഒരുപാട് ആൺകുട്ടികളും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ കാരണം അവർക്ക് അബ്രോഡ് ഒക്കെ കിട്ടുന്ന ഒരു സ്വീകാര്യതയാണ്. എന്തായാലും നേഴ്സിംഗ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും, എന്താണ് ക്വാളിഫിക്കേഷൻസ്, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കും കൊമേഴ്സ് കഴിഞ്ഞവർക്കും എങ്ങനെ നേഴ്സിംഗ് പഠിക്കാം എന്നൊക്കെ ഒരു വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. നോർമലി B.Sc നേഴ്സിംഗ് ആണ് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു നേഴ്സിംഗ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതിന് വരുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉൾപ്പെടെയുള്ള ഒരു സയൻസ് ഗ്രൂപ്പ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. 5 വർഷം, 4 വർഷം കോഴ്സിന്റെ ഡ്യൂറേഷനും 1 വർഷം കമ്പൽസറി ഇന്റേൺഷിപ്പും അടക്കം 5 വർഷമാണ് നിങ്ങൾക്ക് പഠിക്കാനും ഇന്റേൺഷിപ്പും അടക്കം ഉണ്ടാവുന്നതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. കേരളത്തിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകളിൽ ഏകദേശം 600 താഴെ നേഴ്സിംഗ് സീറ്റുകളാണ് ഉള്ളത്. ബാക്കി മാനേജ്മെന്റ് കോളേജിൽ അടക്കം 1000+ നേഴ്സിംഗ് സീറ്റാണ് കേരളത്തിലുള്ളത്. ഇതിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് LBS ആണ്. LBS അഡ്മിഷൻ നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളുടെ +2 സെക്കൻഡ് ഇയറിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയിൽ 360 എത്ര മാർക്ക് കിട്ടിയിരിക്കുന്ന, അതാണ് ബേസിക് മാനദണ്ഡം. പിന്നീട് നിങ്ങളുടെ ടോട്ടൽ മാർക്കിനെ എല്ലാം കണക്ക് കൂട്ടി അതിൻ്റെ ഒരു ഒരു അൽഗോരിതം വെച്ച് ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ B.Sc നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുക. ഇനി കേരളത്തിന്റെ പുറത്ത് ഇപ്പൊ ഞങ്ങളടക്കം കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാടോ ഒക്കെ അഡ്മിഷൻ ചെയ്തു കൊടുക്കാറുണ്ട്. അവിടേക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എലിജിബിലിറ്റി മാർക്ക് 50% മാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാം എന്നുള്ളതാണ്. അപ്പോ നേഴ്സിംഗ് പഠിക്കാനും വേണ്ടിയിട്ട് പോകുന്ന പിള്ളേർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നത്, 1, INC അപ്രൂവൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ ഉള്ള ഒരു കോളേജാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. സെക്കൻഡ്, ഏത് സംസ്ഥാനമാണോ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കുഹാസ് ആണ്, അതേപോലെ തമിഴ്നാടാണെങ്കിൽ MGR, അതേപോലെ കർണാടക ആണെങ്കിൽ രാജീവ് ഗാന്ധി, ഇങ്ങനെ ഓരോരോ യൂണിവേഴ്സിറ്റി ആയിരിക്കും. ആ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ വേണം, അതേപോലെ ആ സ്റ്റേറ്റിന്റെ അപ്രൂവലും വേണം. ഇത്തരം അപ്രൂവലുകൾ ഉണ്ടോ നോക്കണം. പിന്നീട് ഇവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുകൾ ഉണ്ടോ, സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലാണ് ഇവർക്ക് പ്രാക്ടീസ് ലഭിക്കുന്നത്, ക്ലിനിക്കൽ പ്രാക്ടീസ് നൽകുന്നത്, അവിടെ എത്ര ബെഡുകളുണ്ട്, അവിടെ നല്ല രോഗികൾ വരുന്നുണ്ടോ, ഇതെല്ലാം ഒരു മാനദണ്ഡമാണ്. ഇനി നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നതിന് നമ്മൾ തീരുമാനിക്കേണ്ടത് അത്രയും സേവന സന്നദ്ധ മനോഭാവമുള്ള ആളുകളായിരിക്കണം. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെയുള്ള ആളുകളുണ്ടാവും, കോമ സ്റ്റേജിലുള്ള ആളുകൾ വരെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഏറ്റവും നല്ല പരിചരിക്കാനുള്ള ഒരു മനോഭാവം വേണം. അതുകൊണ്ടാണ് ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നത്, മലാക്കമാരെന്ന്. അത്രയും സേവന മനോഭാവമുള്ള ഒരാളാണെങ്കിലാണ് നിങ്ങൾ B.Sc നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവേണ്ടത്. ഓക്കെ, ഏകദേശം നല്ല ഒരു കട്ടിയുള്ള സിലബസ് തന്നെ ഉണ്ടാവും ഈ 5 വർഷം നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പൊ അങ്ങനെ പഠിക്കാനും അത്യാവശ്യമുണ്ട്. എന്നാൽ ഒരാൾക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി, ഇപ്പൊ ഈ നമ്മൾ സിസ്റ്റർ ലിനിയെ ഓർക്കുന്നുണ്ട് അല്ലെ, കോവിഡ് കാലത്ത് മരണപ്പെട്ടു പോയ സിസ്റ്റർ ലിനിയെ ഇപ്പം ഓർക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അത്രയും ഒരു ഡിവൈൻ ജോബാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ പൊതുവെ ഒരു ബാക്കിയുള്ള സബ്ജക്ട് പഠിച്ച, കൊമേഴ്സ് പഠിച്ചവർക്ക്, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് ഒരു സംശയം ഉണ്ടാവാറുണ്ട്, ഞങ്ങൾക്ക് നേഴ്സാവാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ജനറൽ നേഴ്സിംഗ് ആണ് പറ്റും, GNM എന്ന് പറയുന്ന നേഴ്സിംഗ് ആണ്. 3 വർഷമായിരിക്കും കാലാവധി. ഈ നേഴ്സിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. കേരളത്തിന് പുറത്തൊക്കെ ധാരാളം സീറ്റുകൾ അവൈലബിൾ ആണ്. ഈ GNM ശേഷം നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് നേഴ്സിംഗ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു B.Sc നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ ലെവലിലേക്ക് തന്നെ എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നേഴ്സിംഗിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഇത്രയൊക്കെയാണ്. ഇനി LBS കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നമ്മുടെ തന്നെ ചാനലിലുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വാട്സാപ്പ് നമ്പറിലേക്ക്, നിങ്ങളുടെ ഓഫീസ് നമ്പറിലേക്കോ പേഴ്സണൽ നമ്പറിലേക്കോ ഒക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.